നമസ്കാരം, ഞാൻ അജീബി, മോട്ടോർ വെഹിക്കിൾസ് ഇൻസ്പെക്ടർ. കാറ്റും പേമാരിയും പോലുള്ള അവസരങ്ങളിൽ എങ്ങനെ വാഹനം ഉപയോഗിക്കാം എന്നതാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. കാറ്റ്, മഴ, മഞ്ഞ്, ഇടിമിന്നൽ എന്നിവയുള്ളപ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി വേണം വാഹനം ഉപയോഗിക്കുവാൻ. കൂടുതൽ കാറ്റ്, മഴ എന്നിങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മളുടെ യാത്രകൾ മാറ്റിവെക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതം. സാധാരണയായി വാഹനം ഓടിക്കുന്നതിൻ്റെ പകുതി സ്പീഡിൽ മാത്രമേ ഇത്തരം ഘട്ടങ്ങളിൽ നമ്മൾ വാഹനം ഓടിക്കാവൂ. മഴക്കാലത്ത് വാഹനം നിർത്താനാവശ്യമായ ദൂരം അഥവാ ബ്രേക്കിംഗ് ഡിസ്റ്റൻസ് വളരെ കൂടുതലായി. അതുകൊണ്ട് മുന്നേ പോകുന്ന വാഹനവുമായി നമ്മളുടെ വാഹനത്തിൻ്റെ ദൂരം ഒരു സുരക്ഷിത അകലത്തിലായിരിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. മഴക്കാലത്ത് സഡൻ ബ്രേക്കിംഗ് അല്ലെങ്കിൽ ഹെവി ബ്രേക്കിംഗ് ഒഴിവാക്കേണ്ടതാണ്. ഇവ രണ്ടും വാഹനം സ്കിഡ് ചെയ്യുന്നതിനിടയാക്കും. വാഹനത്തിൻ്റെ ആക്സിലേറ്റർ പെഡലിൽ നിന്ന് കാലെടുത്ത ശേഷം വാഹനത്തിൻ്റെ വേഗത കുറയുന്നതനുസരിച്ച് ബ്രേക്ക് അപ്ലൈ ചെയ്യുന്നതായിരിക്കും ഉചിതം. വാഹനത്തിൻ്റെ വിൻഡ് സ്ക്രീൻ വൈപ്പറുകൾ യഥാവിധി പ്രവർത്തിപ്പിക്കേണ്ടതാണ്. ഡേ ടൈം റണ്ണിംഗ് ലാമ്പുകൾ ഉള്ള വാഹനങ്ങളിൽ അവ പ്രവർത്തിപ്പിക്കുന്നത് പൊതുവിലുള്ള സുരക്ഷ വർദ്ധിപ്പിക്കുന്നു. ഡേ ടൈം റണ്ണിംഗ് ലാമ്പ് ഇല്ലാത്ത വാഹനങ്ങളിൽ വാഹനത്തിൻ്റെ ഹെഡ്ലൈറ്റ് ഡിം പൊസിഷനിൽ ഉപയോഗിക്കുന്നത് ഉചിതമായിരിക്കും. യാതൊരു കാരണവശാലും ഈ ഒരു ഉപയോഗത്തിലേക്കായി ഹസാർഡ് വാർണിംഗ് ലാമ്പുകൾ ഉപയോഗിക്കരുത്. കാരണം ഒരു വാഹനം ബ്രേക്ക് ഡൗൺ ആയോ അപകടത്തിൽപ്പെട്ടോ റോഡിൽ അകപ്പെടുമ്പോഴാണ് ഹസാർഡ് വാർണിംഗ് ലാമ്പുകൾ ഉപയോഗിക്കേണ്ടത്. സുരക്ഷിത അകലം പാലിച്ച് മുന്നേ പോകുന്ന വാഹനം പോയ ട്രാക്കിലൂടെ തന്നെ വാഹനം പോകുന്നതായിരിക്കും ഉചിതം. മുന്നിലുള്ള കുഴികളും മറ്റും നേരത്തെ തിരിച്ചറിയുന്നതിന് ഇത് സഹായകമാകും. പക്ഷേ ഹെവി മൾട്ടി ആക്സിൽ വാഹനങ്ങളുടെ പുറകെ പോകുമ്പോൾ അമിതമായി പൊടിപടലങ്ങളും വെള്ളത്തുള്ളികളും മറ്റും ചെളിവെള്ളത്തുള്ളികളും ഒക്കെ തെറിച്ച് നമ്മുടെ വിൻഡ് സ്ക്രീൻ മലിനമാക്കപ്പെടുവാൻ സാധ്യത കൂടുതലായതിനാൽ അത് ഒഴിവാക്കേണ്ടതാണ്. റോഡിലോ റോഡിൻ്റെ അരികിലോ വെള്ളക്കെട്ട് കാണപ്പെടുകയാണെങ്കിൽ അവിടെ വലിയ കുഴിയാണ് എന്ന് സങ്കല്പിച്ച് വേണം വാഹനം ഓടിക്കാൻ. ഒപ്പം തന്നെ വഴിയാത്രക്കാരുടെ മുകളിലേക്ക് വെള്ളം തെറിപ്പിക്കാതെ പരമാവധി ശ്രദ്ധിക്കേണ്ടതാണ്. ഓഫ് റോഡിംഗ്, ദൂര വാഹനയാത്രകൾ, മോശം കാലാവസ്ഥയുള്ളപ്പോൾ ഒഴിവാക്കുന്നതാണ് നല്ലത്. ഇടിമിന്നൽ, പേമാരി, വലിയ കാറ്റ് എന്നിവയുള്ളപ്പോൾ എപ്പോഴും വാഹനം സുരക്ഷിതമായ ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്ത ശേഷം മഴ മാറിയതിന് ശേഷം യാത്ര തുടരുന്നതാണ് ഉചിതം. ശക്തമായ കാറ്റത്ത് മരങ്ങളും ഇലക്ട്രിക് പോസ്റ്റുകളും മറ്റും കടപുഴകി വീണ് അപകടമുണ്ടാകാനുള്ള സാധ്യത വളരെയേറെയാണ്. ഇതോടൊപ്പം തന്നെ യാത്ര തടസ്സപ്പെടാനും സാധ്യതയുണ്ട്. മഴക്കാലത്ത് നമ്മുടെ നാട്ടിൽ ഹ്യൂമിഡിറ്റി അധികമാകയാൽ വാഹനത്തിൻ്റെ വിൻഡ് സ്ക്രീനിൽ പുകമഞ്ഞ് രൂപപ്പെടുവാനുള്ള സാധ്യതയുണ്ട്. പുകമഞ്ഞ് അഥവാ മിസ്റ്റ് രൂപപ്പെടുന്ന സാഹചര്യത്തിൽ ഉടൻ തന്നെ AC ഹീറ്റിംഗ് മോഡിൽ പ്രവർത്തിപ്പിക്കേണ്ടതും AC വിൻഡുകൾ യഥാക്രമം ക്രമീകരിച്ച് അത് ഒഴിവാക്കാൻ ശ്രമിക്കേണ്ടതുമാണ്. AC ഡീഫ്രോസ്റ്റ് മോഡ് ഉപയോഗിച്ച് റിയർ ലുക്കൗട്ട് ഗ്ലാസ്സിലെ പുകമഞ്ഞും ഇത്തരത്തിൽ നീക്കം ചെയ്ത് വിഷൻ ക്ലിയർ ആക്കാവുന്നതാണ്. മഴക്കാലത്ത് വാഹനം ഓടിക്കുമ്പോൾ നമുക്ക് മുന്നേ പോകുന്ന വാഹനങ്ങളെയും എതിരെ വരുന്ന വാഹനങ്ങളെയും നന്നായി കാണാൻ സാധിക്കുന്നു എന്ന് നമ്മൾ ഉറപ്പുവരുത്തേണ്ടതാണ്. ഒപ്പം തന്നെ ആ വാഹനങ്ങളുടെ ഡ്രൈവർമാർക്ക് നമ്മളെയും കാണാൻ സാധിക്കുന്നു എന്ന് കൂടി നമ്മൾ ഈ സമയത്ത് ഉറപ്പുവരുത്തണം. റോഡിന് കുറുകെ ശക്തിയായ വെള്ളം ഒഴുകുമ്പോഴും വെള്ളക്കെട്ടിന് മുകളിലൂടെയും ഒരിക്കലും വാഹനം ഓടിക്കാനായിട്ട് ശ്രമിക്കരുത്. സ്നോർക്കൽ പോലെയുള്ള സംവിധാനങ്ങളുള്ള വാഹനങ്ങളിൽ സാധ്യമാണെങ്കിലും സാധാരണ വാഹനങ്ങളിൽ ഇവയില്ലാത്തതുകൊണ്ടും എയർ ഫിൽറ്റർ, എക്സോസ്റ്റ് മുതലായ സംവിധാനങ്ങൾ വളരെ താഴ്ന്നിരിക്കുന്നതുകൊണ്ടും എഞ്ചിനിൽ മാത്രമല്ല ഇലക്ട്രിക്കൽ സംവിധാനങ്ങൾ കൂടി തകരാറിലാക്കുവാനായിട്ട് ചിലപ്പോൾ ഇത് കാരണമായേക്കും. മഴക്കാലത്ത് ഇരുചക്ര വാഹന യാത്രകൾ പരമാവധി ഒഴിവാക്കുക. ഒഴിവാക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ ഹെൽമറ്റ്, റെയിൻകോട്ട് എന്നിവ ധരിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുക. യാതൊരു കാരണവശാലും ഉടൻ നിവർത്തി പിടിച്ച് ഇരുചക്ര വാഹനങ്ങൾ യാത്ര ചെയ്യരുത്. മഴക്കാലത്ത് വാഹനത്തിൻ്റെ എഞ്ചിൻ, ക്ലച്ച്, ബ്രേക്ക്, ഇലക്ട്രിക്കൽ ഭാഗങ്ങൾ തുടങ്ങിയ എല്ലാ യന്ത്രഭാഗങ്ങളുടെയും പ്രവർത്തനക്ഷമത ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട്. ആയതിലേക്കായി ഒരു അംഗീകൃത സർവീസ് ടെക്നീഷ്യൻ്റെ സേവനം പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഇതിൽ തന്നെ ബ്രേക്ക് ഭാഗങ്ങളുടെ കാര്യക്ഷമത വളരെ പ്രാധാന്യമേറിയതാണ്. ശരിയായ ബ്രേക്കിംഗ് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ടയറുകളുടെ പങ്ക്
വളരെ പ്രാധാന്യമുള്ളതാണ്. തേഞ്ഞുപോയ ടയറുകൾ അപകടം വിളിച്ചു വരുത്തുന്നു. വാഹനത്തിൻ്റെ ടയറുകളും റോഡും തമ്മിലുള്ള ശരിയായ ഘർഷണം ഉറപ്പാക്കി സ്കിഡിങ് ഒഴിവാക്കുവാൻ, ശരിയായ റോഡ് ഗ്രിപ്പ് ഉറപ്പുവരുത്തുന്നതിനും നല്ല രീതിയിൽ ടയറുകൾക്ക് ത്രെഡ് ആവശ്യമാണ്. തേഞ്ഞുപോയ ടയറിനും റോഡിനുമിടയിൽ ഹൈഡ്രോപ്ലെയിനിങ് അഥവാ ജലത്തിൻ്റെ ഒരു പാളി രൂപാന്തരപ്പെടുവാൻ, അതുമൂലം വാഹനം തെന്നിമാറി അപകടത്തിൽപ്പെടുവാനും സാധ്യതയുണ്ട്. ടയർ ഉരുളുമ്പോൾ ടയറിനും റോഡിനും ഇടയിൽ ഉള്ള ജലം ത്രെഡിനിടയിലൂടെ വലിച്ചെടുത്ത് പുറന്തള്ളാൻ വേണ്ടുന്ന ത്രെഡ് ഹൈറ്റ് ആ ടയറിന് ഉണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. ഗുണമേന്മയുള്ളതും ശരിയായ ത്രെഡ് ഉള്ളതുമായ ടയറുകൾ മാത്രം വാഹനത്തിൽ ഉപയോഗിക്കുന്നു എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. വിൻഡ്സ്ക്രീൻ വൈപ്പറുകൾ ശരിയായ രീതിയിൽ പ്രവർത്തിക്കാതിരിക്കുകയോ തേഞ്ഞു പോവുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവ മാറ്റേണ്ടതാണ്. മഴക്കാലത്ത് വാഹനത്തിൻ്റെ ഹെഡ്ലൈറ്റ്, ബ്രേക്ക് ലൈറ്റുകൾ, ഡയറക്ഷൻ ഇൻഡിക്കേറ്റർ ലൈറ്റുകൾ, ഹസാർഡ് വാർണിംഗ് ലാമ്പ് തുടങ്ങി എല്ലാ തരത്തിലുള്ള ലൈറ്റുകളും ഹോണും പ്രവർത്തന സജ്ജമാണെന്ന് ഉറപ്പുവരുത്തിയിരിക്കണം. രാത്രികാലങ്ങളിൽ എതിരെ വാഹനം വരുമ്പോഴും മറ്റൊരു വാഹനത്തിൻ്റെ പുറകെ ഡ്രൈവ് ചെയ്യുമ്പോഴും നഗരപ്രദേശങ്ങളിലും ശരിയായ പ്രകാശം ലഭ്യമായ സ്ഥലങ്ങളിലും വാഹനത്തിൻ്റെ ഹെഡ്ലൈറ്റ് ഡിം പൊസിഷനിലായിരിക്കണം പ്രവർത്തിപ്പിക്കേണ്ടത്. നിയമവിരുദ്ധമായ ലൈറ്റുകളും ഹോണും വാഹനത്തിൽ ഉപയോഗിക്കുന്നതും ഘടിപ്പിക്കുന്നതും കുറ്റകരമാണ്. കൂളിംഗ് ഫിലിമും കർട്ടനുകളും കാഴ്ച മറയ്ക്കുന്നതാകയാലും നിയമവിരുദ്ധമാകയാലും വാഹനത്തിൽ ഘടിപ്പിക്കുന്നത് കുറ്റകരമാണ്. മഴക്കാലത്ത് റെയിൻ ഗാർഡുകൾ ഉപയോഗിക്കുന്നത് സൗകര്യപ്രദമാണ്. പുറകെ വരുന്ന വാഹനങ്ങളുടെ സുരക്ഷയെ മുൻനിർത്തി വാഹനങ്ങളിൽ മഡ് ഫ്ലാപ്പ്, സ്പ്രേ സപ്രഷൻ സിസ്റ്റം എന്നിവ നിർബന്ധമായും ഘടിപ്പിക്കുന്നു. മഴക്കാലത്ത് വാഹനം ഓടിക്കുന്നവർക്ക് വേണ്ടിയുള്ള നിർദ്ദേശങ്ങളാണ് നൽകുവാൻ ശ്രമിച്ചത്. ഇനി കാൽനടക്കാർക്കായി കുറച്ച് നിർദ്ദേശങ്ങൾ. മഴ പെയ്യുമ്പോൾ പൊതുവെ കാഴ്ച വളരെ കുറവായിരിക്കും. ആയതുകൊണ്ട് തന്നെ റോഡ് മുറിച്ചു കടക്കുമ്പോഴും റോഡ് ഉപയോഗിക്കുമ്പോഴും കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ്. മഴയത്ത് കുട ചൂടി നടക്കുമ്പോൾ സ്വന്തം കാഴ്ച മറയുന്ന രീതിയിൽ കുട ചൂടാൻ പാടില്ല. ഒന്നിൽ കൂടുതൽ ആളുകൾ കുട ഉപയോഗിക്കുകയാണെങ്കിൽ കൂടുതൽ കരുതൽ വേണമെന്ന്. മഴക്കാലത്ത് സുരക്ഷിത സ്ഥാനങ്ങൾ തേടിയും മറ്റും റോഡിൽ ആളുകൾ ഓടുന്നത് അപകടകരമായതിനാൽ അത് ഒഴിവാക്കേണ്ടതാണ്. രാത്രികാലങ്ങളിൽ ഇളം നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ച് പുറത്തിറങ്ങുന്നതാണ് നല്ലത്. മറ്റ് ഡ്രൈവർമാർക്ക് ആളുകളെ കാണുന്നതിന് അപകടം ഒഴിവാക്കുന്നതിനും ഇത് ഉപയോഗിക്കും. മറ്റ് കാലാവസ്ഥകളെ താരതമ്യം ചെയ്താൽ മഴക്കാലത്താണ് റോഡിൽ അപകടങ്ങളുടെ സാധ്യത കൂടുതലായുള്ളത്. അതുകൊണ്ട് വാഹനം ഓടിക്കുന്നവർ, വാഹന ഉപയോക്താക്കൾ, മറ്റ് റോഡ് ഉപയോക്താക്കൾ എല്ലാവരും ശ്രദ്ധയോടുകൂടി റോഡ് ഉപയോഗിച്ച് സുരക്ഷിതമായിരിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. മഴക്കാലത്ത് ഈ വീഡിയോ എല്ലാവർക്കും പ്രയോജനപ്രദമാകും എന്ന് പ്രതീക്ഷിക്കുന്നു. ശുഭയാത്ര നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം.